ശ്രീ അജിത് കുമാർ, ഈ വാർഡിന്റെ കൗൺസിലറും പാർട്ടിയുടെ കോർപ്പറേഷൻ പാർട്ടി ലീഡറുമായ ശ്രീമതി നവ്യ ഹരിദാസ്, ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശിവദാസ്, ബഹുമാനരായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ബഹുമാനരായ വോട്ടർമാരെ, എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം 26-ന് നടക്കുന്ന 18-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് മുമ്പേ പ്രസംഗിച്ചപ്പോൾ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അതെല്ലാം ആവർത്തിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. കോഴിക്കോടിന്റെ ഗതകാല പ്രൗഢിയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കണം. കോഴിക്കോടിന് മഹിതമായൊരു പാരമ്പര്യമുണ്ട്. ഈ നാട്ടിൽ വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒക്കെ സമൃദ്ധമായ ഇന്നലകൾ കോഴിക്കോടിന്റെ സ്വന്തമായിരുന്നു. പക്ഷെ കാലപ്രവാഹത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടുപോയി എന്നുള്ളതാണ് നമ്മുടെ ദൗർഭാഗ്യം. നഷ്ടപ്പെട്ടുപോയതൊന്നും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കാൻ നാളിതുവരെ നാം ജയിപ്പിച്ചയച്ച ജനപ്രതിനിധികൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. അതിന് മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ ഉണ്ടാകണം, പുതിയ വാണിജ്യ ശൃംഖലകൾ ഉണ്ടാകണം, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, പുതിയ ആശുപത്രികൾ ഉണ്ടാകണം, പുതിയ റോഡുകളും പാലങ്ങളും എല്ലാം ഉണ്ടാകണം. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടി നാം സാധിക്കണം. അതെല്ലാം ഭാവനാപൂർണമായ ഒരു നേതൃത്വം നമുക്കുണ്ടാകും. നിങ്ങൾ നോക്കുക, നാം ഇവിടെ ഈ കാരപ്പുറത്ത് സംസാരിക്കുമ്പോൾ വനവളി കനാലിന്റെ തീരത്താണ് നാം ഉള്ളത്. ഒരുപക്ഷെ വളരെ അപൂർവമാണ് ഒരു നഗരമധ്യത്തിലൂടെ കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഒരു കനാൽ ഒഴുകുന്നത്. കോഴിക്കോടിന്റെ വികസനത്തിന് ഏറ്റവും സാധ്യമാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായി വികസിപ്പിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. കോഴിക്കോട്ടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായി വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചവർക്ക് അതിനുള്ള ഭാവന ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരപ്പുറം ജംഗ്ഷൻ നാം സംസാരിക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷനാണ് കാരപ്പുറം ജംഗ്ഷൻ. ഇപ്പൊ തന്നെ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒക്കെ ആളുകൾ കാത്തിരിക്കണം. രാവിലെയും വൈകുന്നേരവുമായാൽ മണിക്കൂറുകളിലെ ട്രാഫിക്കിലൊക്കെ ഇവിടെയുണ്ട്. എത്രയോ കാലമായി നാം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് കാരപ്പുറം ജംഗ്ഷനിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ ഒരു സംവിധാനമുണ്ടാകണം, മേൽപ്പാലമുണ്ടാകണം. നാം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, എന്തേ സാധിക്കുന്നില്ല. ഇതിൽ നിന്നും ഒരുപാട് സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള മുൻഗണനാക്രമമാണ് ഉണ്ടാവേണ്ടത്. ആ മുൻഗണനാക്രമം അനുസരിച്ച് എന്ത് ചെയ്യണമെന്നുള്ള ഭാവനാപൂർണമായ ഒരു സമീപനമാണുള്ളത്. ആ സമീപനം സ്വീകരിച്ചാൽ അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയാണ് ഉണ്ടാവേണ്ടത്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വാരിക്കോരി പണം തരുന്ന ഗവൺമെന്റാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള വികസനമെല്ലാം സാധ്യമാകുന്നത്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഓരോ വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അതിന് നിസ്ലോഭമായ സഹായങ്ങൾ നൽകുന്നു എന്നതുകൊണ്ടാണ്. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണ്ടേ? അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നാം ഇവിടെ ജയിപ്പിച്ചയച്ചിട്ടുള്ള ജനപ്രതിനിധികൾ, അവർ വീണ്ടും നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വീണ്ടും നിങ്ങളോട് എന്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്? 15 കൊല്ലമായി ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം മേൽവിലാസമുള്ള സ്വന്തം കയ്യൊപ്പ് ചാർത്തുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു? കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വികസനങ്ങളും നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കുന്ന വികസനമാണ്.
നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന എണ്ണമറ്റ വികസന പദ്ധതികളുടെ കൂട്ടത്തിൽ കോഴിക്കോട് ഉണ്ട്. അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പാർലമെന്റ് അംഗമെന്നുള്ള നിലക്ക് ഈ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചേർക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നതായി യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? പിന്നെ എന്തിനാണ് ഒരു നാലാമതും അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തയക്കുന്നത്? നാലാമത് വീണ്ടും എങ്ങനെ സ്ഥാനത്തിലാണ് അദ്ദേഹം വോട്ട് ചോദിച്ചു വരുന്നത്? ഇവിടെ പാർലമെന്റ് അംഗമെന്നുള്ള നിലക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട പണം എങ്ങനെയാണ് ചിലവഴിച്ചത്? 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞതിന് ശേഷം രാജ്യത്തിലെ എല്ലാ എം പിമാരോടും പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഒരു പഞ്ചായത്ത് ദത്തെടുക്കണം, നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ആ പഞ്ചായത്തിൽ ചെലവഴിക്കുകയും ആ പഞ്ചായത്തിന്റെ സമ്പൂർണമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യണം. അങ്ങനെ രാജ്യത്തിലെ എല്ലാ എം പിമാരും, ഭരണകക്ഷി എം പിമാരും പ്രതിപക്ഷ എം പിമാരും എല്ലാവരും ഓരോ പഞ്ചായത്ത് ദത്തെടുത്തിട്ടുണ്ട്. ഞാൻ കാരപ്പറമ്പല യു ഡി എഫിന്റെ സ്നേഹിതരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ എം പി ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ കഴിഞ്ഞ 15 കൊല്ലമായി പ്രതിനിധീകരിക്കുന്ന എം പി ഈ ജില്ലയിലെ ഏത് പഞ്ചായത്താണ് ദത്തെടുത്തത്? ആ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണ്? അദ്ദേഹം റിക്കാർഡിക്കലായി ദത്തെടുത്ത പഞ്ചായത്ത് ബാലുശ്ശേരിയിലെ ഉണ്ണികുളം പഞ്ചായത്താണ്. നിങ്ങൾ ആ ഉണ്ണികുളം പഞ്ചായത്തിൽ ഒന്ന് പോയി നോക്കണം, എന്ത് വികസനമാണ് എം പി അവിടെ കൊണ്ടുവരുന്നത്? അദ്ദേഹത്തെ ലഭിക്കുന്ന പണത്തിന്റെ നിശ്ചിതമായിട്ടുള്ള വിഹിതം ആ പഞ്ചായത്തിൽ ചെലവഴിച്ച് അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും പൊതുഗതാഗതത്തിന്റെയും ഒക്കെ മേഖലയിൽ ചെലവഴിക്കണമെന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പഞ്ചായത്തിൽ 5 മേയാഫീസ് ചെലവഴിച്ചതായിട്ട് ഒരു രേഖയുമില്ല, ഒരു കണക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് യു ഡി എഫിന്റെ ആളുകളോട്, നിങ്ങൾ എന്തിനാണ് എം പിയുടെ നാലാം ഊഴത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്? ഇതുതന്നെയാണ് എൽ ഡി എഫിന്റെയും അവസ്ഥ. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജ്യസഭാംഗമാണ്, അദ്ദേഹം വലിയ പാർലമെന്റേറിയനൊക്കെയാണ്, പാർലമെന്റിൽ വലിയ പ്രസംഗമൊക്കെ നടത്താളാണ്. പക്ഷെ ഞാൻ സി പി എമ്മിന്റെ സ്നേഹിതരോട്, എൽ ഡി എഫിന്റെ പ്രവർത്തകരോട് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും പാർലമെന്റിൽ അദ്ദേഹം കോഴിക്കോടിനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കോടിലെ ഏതെങ്കിലും ഒരു വിഷയം പാർലമെന്റ് ഉന്നയിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഏതായാലും കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ രാജ്യസഭാ പ്രസംഗങ്ങളും നോക്കി, എവിടെയും അദ്ദേഹം കോഴിക്കോടിനു വേണ്ടി പറഞ്ഞിട്ടില്ല. ഈ കോഴിക്കോട്ടെ പ്രശ്നങ്ങളെ കുറിച്ച് എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്, ഏതെല്ലാം പൂട്ടിക്കിടക്കുന്ന വ്യവസായശാലകളുണ്ട്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്? എല്ലാ വ്യവസായശാലകളും പൂട്ടിച്ചത് അദ്ദേഹമാണ്. മാവൂർ ഗോളയറൻസ് പൂട്ടിച്ചത് അദ്ദേഹമാണ്. കോൺട്രസ്റ്റ് പൂട്ടിച്ചതിന്റെ പിന്നിൽ അദ്ദേഹമാണ്. കുന്നത്തറ ടെക്സ്റ്റൈൽ പൂട്ടിച്ചതിന്റെ പുറകിൽ അദ്ദേഹമാണ്. ഞാനിപ്പോ ബേപ്പൂർ മണ്ഡലത്താണ് വരുന്നത്. 10 വർഷം മുമ്പ് കിൻഫ്രയുടെ പേരിൽ അവിടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു സ്ഥലം ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്, അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ ഇദ്ദേഹം വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ഒരു വ്യവസായ യൂണിറ്റ് അവിടെ ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. ഇന്നും കുറെ കെട്ടിടങ്ങളും ഒഴിഞ്ഞ സ്ഥലവും അല്ലാതെ ഒരു വ്യവസായം അവിടെ ആരംഭിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി മന്ത്രിയായപ്പോഴും എം പി ആയപ്പോഴും നിങ്ങൾ എന്ത് നൽകി? അവസരം കിട്ടിയപ്പോ ഈ മണ്ഡലത്തെക്കുറിച്ചോ മണ്ഡലത്തിന്റെ ജനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാത്തവര് പിന്നെയും വോട്ടഭ്യർത്ഥനയുമായി വരുമ്പോ തിരിച്ചു ചോദിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പഴകിത്തേഞ്ഞു പോയിട്ടുള്ള ആളുകള് വീണ്ടും നാം പരീക്ഷിക്കണമോ? പരാജയമാണ് എന്ന് 100% ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളെ വീണ്ടും പരീക്ഷിക്കണമോ? അതോ രാജ്യം നരേന്ദ്രമോദിക്ക് കീഴിൽ വികസിക്കുമ്പോ മോദിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് എത്തിക്കാനാണോ നാം താല്പര്യപ്പെടേണ്ടത്? വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒരു വേള ചിന്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരവസരം നിങ്ങൾ എനിക്ക് തരിക. ഒരുപാട് പ്രഗത്ഭരെ കോഴിക്കോട് പരീക്ഷിച്ചിട്ടുണ്ട്, എത്രയോ പ്രഗത്ഭർ കോഴിക്കോട് നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്. അവരെപ്പോലെ വലിയ പ്രഗത്ഭനാണ് ഞാനെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു ഉറപ്പ് എനിക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കും, ഒരവസരം നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല, അത് ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കോഴിക്കോടിനെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ഒരവസരം എനിക്ക് തരിക. കോഴിക്കോടിന്റെ ശബ്ദം, കോഴിക്കോടിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരനെയും ശബ്ദമാണ്. വ്യവസായികളുടെയും മുതലാളിമാരുടെയും ഭൂപ്രമാണിമാരുടെയും ശബ്ദമല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ ശബ്ദമല്ല. കോഴിക്കോടിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ശബ്ദമാണ്. മലയോരത്തും കടലോരത്തും താമസിക്കുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ ശബ്ദം. ഓട്ടോറിക്ഷ ഓടിച്ചും ടാക്സി ഓടിച്ചും അന്നന്ന് ജോലി ചെയ്തുകൊണ്ട് കുടുംബം പോറ്റുന്ന ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ശബ്ദം. ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ശബ്ദം. ആ ശബ്ദമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉയരേണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരവസരം നിങ്ങൾ എനിക്ക് തരണമെന്ന് വിനയപരസരം അഭ്യർത്ഥിക്കുന്നു.
അതിനുവേണ്ടി താമരയുടെ ആളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം.